ടീമേജൻ ജൂൺ ഷോബാച്ച് ഞങ്ങളത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞായറാഴ്ചയൊക്കെ ഇടുന്നു. അപ്പോൾ കുറച്ച് പന്നി മേടിച്ച് ഫ്രൈ ചെയ്തെല്ലാം നല്ല. അപ്പോൾ ആ കുറച്ച് പന്നി പോയി മേടിച്ചിട്ടുണ്ടാവും. നമ്മളതേ മേടിച്ചോണ്ട് പന്നി നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കഴുകാനുള്ള തെറ്റപ്പിലേക്കാണ് എനിക്ക് പോണത്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കഴുകി നല്ല ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാം. കഴുകിയെടുക്കാം. പ്ലാസ്റ്റിക് കവറൊന്നും നമ്മൾ ഇവിടെ ഇടണല്ല, അത് നമ്മൾ കൊണ്ടുപോകും. വെള്ളം ഒഴിച്ചു കുറച്ച്. അമ്മനിക്കട വെള്ളം ഒഴിച്ചു. വെള്ളം ഇനി എടുക്കേണ്ടി വരില്ല. കൊതുകാൻ നടന്നെടുത്തറ. അപ്പോൾ നമ്മൾ പോർക്ക് നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേപ്പല കുറച്ചിടുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചിടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിടുന്നുണ്ട്. കുറച്ച് പച്ചമുളക് കീറിയിടുന്നുണ്ട് കേട്ടോ. അതുപോലെ അവിടെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നേരെ എടുത്തിട്ട് അടപ്പിൽ വെച്ച് നല്ലോണം വേവിച്ചെടുക്കണം. അതായത് നമ്മളത് അടപ്പ് എത്തിക്കാൻ വേണ്ടി പോകണം. അതിനുവേണ്ടി ഇതേ കുറച്ച് കർപ്പൂരം വെച്ച് കൊടുക്കുന്നുണ്ട് വേഗം തീ പിടിക്കാനായിട്ട്. കർപ്പൂരം വെച്ചതിന് ശേഷം കർപ്പൂരം തീ കൊടുത്തിട്ട് അടപ്പ് നല്ലപോലെ കത്തിക്കുവാണ്. അടപ്പൊന്ന് കത്തി വെട്ടണം നല്ലപോലെ. ഇവനൊരു 1 മണിക്കൂർ ഇതിനകത്തിരുന്ന് നല്ലപോലെ ഒന്ന് വെന്ത് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് സവാളയൊക്കെ അരിയാനുള്ള പണിയുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കാം. അതായത് നമുക്ക് ഇനി വേണ്ടത് സവാളയാണ്. സവാള പച്ചമുളക് ഇഞ്ചി എല്ലാം നമ്മൾ കഴുകി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് കുറച്ച് മുരിങ്ങയുടെ തൊലി റെഡിയാക്കി വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേഗം വേഗം ഒന്ന് നൈസിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് വേണ്ടത് സവാള, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഇത്ര സാധനങ്ങളാണ് നമുക്കിന് വേണ്ടത്. അതിനോട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊടുക്കും 2 സവാളയാണ് എടുത്തേക്കണേ. 2 മൊത്തം ഇട്ട് കൊടുക്കും. ചെറിയ ഉള്ളി പൊളിച്ചിട്ട് അങ്ങനെ ഇട്ടു കൊടുക്കുകയാണ്. തേങ്ങ കൊതിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട്. ബ്രൗൺ കളറാവും. അതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നത്. അതുപോലെ നമ്മുടെ സവാളയൊക്കെ വാടി സെറ്റായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മസാലപ്പൊടി ഇടുന്നുണ്ട്. ഒരു മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുറക്കെടുത്തു ഇതൊന്നും നല്ലപോലെ പച്ച കുത്തലൊക്കെ അങ്ങോട്ട് കളഞ്ഞ് നല്ലോണം മുപ്പിച്ചെടുക്കും. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണ പോർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഇങ്ങനെ വാഴലിട്ട് വരണം. കുഴപ്പമില്ല, ഞാൻ എന്റെ ലേലും അടിക്കാണ്ട്. ഇമ്പടി കൊമ്പടി എടുത്തോ. പോർക്കൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമ്മൾ കഴിച്ചു നോക്കുക എന്നുള്ളതാണ്. അതെ, കഴിച്ചു നോക്കാൻ വേണ്ടി നമ്മുടെ ടീംസൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും. വാടാ അവനെ വിളിക്കടാ. എടാ വാടാൻ മോനെ. അല്ല, ഇത് പിടിക്കാൻ ഞാൻ പിടിച്ചിരിക്കുന്നു. വാടാ ഇങ്ങനെ വാടാ എടുത്തോ. നമ്മുടെ ഇവിടെയുള്ള ടീംസ് പിള്ളേരാണ്. ഇവര് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും കേട്ടോ. പിന്നെ നമ്മുടെ വേറെ കുറച്ച് ഗ്യാങ്സൊക്കെ ഉണ്ട്. അവരെല്ലാരും കഴിച്ചു നോക്കിയിട്ട് പറയും. എടുത്തോ. ഞാൻ കൊടുക്കാല്ലേ. എങ്ങനെയുണ്ട്? അടുത്ത പോയി ചെല്ലി. നമ്മുടെ പന്നിക്കറി ഫ്രൈ ആക്കി. കുഴപ്പമില്ല, കാണാൻ ഒരു രക്ഷണം എടുക്കട്ടെ. കൊറേ നേരം ആദ്യം പിടിച്ചിട്ടേക്കണേ. ഞാൻ അടിക്കാം ചേട്ടാ. കഴിക്കും പൊളിച്ചാൻ നോക്കട്ടെ. ആഹാ അടിപൊളി ബലബേഷ് പറയ്. അടിപൊളി കുഴപ്പമില്ല. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ഇനിയും ഞങ്ങൾ ഇടുന്നതാണ്.